സാമൂതിരിയുടെ പടത്തലവനായി നിന്നുകൊണ്ട് പറങ്കിപ്പടയ്ക്കെതിരെ പടപൊരുതിയ ധീരനായകനാണ് കുഞ്ഞാലിമരക്കാർ. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ധീരമായ ചെറുത്തുനിൽപ്പ് പിന്തുടർന്ന കുഞ്ഞാലിമരക്കാരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കോഴിക്കോട് ഇരിങ്ങൽ കോട്ടയ്ക്കൽ ഗ്രാമം. 1571 കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ നിർമ്മിച്ച കോട്ടയുടെ ഭാഗമായുള്ള ശേഷിക്കുന്ന വീടാണ് സ്മാരകമായി നിലനിർത്തുന്നത്. കോഴിക്കോട് ജില്ലയിലെ വടകര ഇരിങ്ങലിനടുത്ത് കുറ്റ്യാടിപ്പുഴ അഥവാ കോട്ടപ്പുഴയുടെ തീരത്താണ് അന്ന് മരക്കാർ കോട്ട ഉയർന്നത്. ഓട്ടോമാൻ, മിസർ, പേർഷ്യൻ മുഗൾ ശില്പികളും സൈനിക വിദഗ്ധരുമാണ് കോട്ട നിർമ്മാണത്തിന് കുഞ്ഞാലിമരക്കാർ മൂന്നാമനെ അന്ന് സഹായിച്ചത്. ഒരു കാലത്ത് ഈ പ്രദേശം മുഴുവൻ കോട്ടകളായിരുന്നു. അതിക്രമത്തിനായി വരുന്ന കപ്പലുകളെ മരക്കാർ കോട്ടയിൽ നിന്നും നിരീക്ഷിക്കാമായിരുന്നു. ഇരിങ്ങൽ പാറ കേന്ദ്രീകരിച്ചായിരുന്നു കടൽപ്പോരാളികൾക്ക് കുഞ്ഞാലിമരക്കാർ നിർദ്ദേശം നൽകിയിരുന്നത്. പാറ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള 28 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഇന്നവിടെ ടൂറിസം വകുപ്പിന്റെ കീഴിൽ സർഗാലിയ ക്രാഫ്റ്റ് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്നു. കുഞ്ഞാലിമരക്കാർ കോട്ടയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം കുഞ്ഞാലിമരക്കാർ നാലാമന്റെ അന്ത്യമാണ്. 1600 മാർച്ച് 16 ഇരിങ്ങൽ കുഞ്ഞാലിമരക്കാർ കോട്ടയുടെ പുറത്തു വെച്ചാണ് കുഞ്ഞാലിമരക്കാർ നാലാമന് പോർച്ചുഗീസുകാരാൽ തന്റെ അഭിമാനം തകർക്കപ്പെട്ടത്. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാർ നാലാമനെ കയ്യിലൊതുക്കിയതോടെ അവർ കോട്ടയ്ക്കൽ കോട്ട ഇടിച്ചു നിരത്തി. ഇപ്പോൾ അവശേഷിക്കുന്നത് കുഞ്ഞാലിമരക്കാർ താമസിച്ചിരുന്ന വീടിന്റെ ചെറിയ ഭാഗം മാത്രമാണ്. വരാന്തയും 3 മുറികളും 1 തളവും അടങ്ങുന്നതാണ് ഈ വീട്. കുഞ്ഞാലിമരക്കാരുടെ സ്മാരകത്തോടനുബന്ധിച്ച് ലൈബ്രറി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നു. 2004 അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വീടിനോട് ചേർന്ന് തന്നെ എതിർവശത്ത് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നു. വാളുകൾ, പീരങ്കിയുണ്ടകൾ, നന്നങ്ങാടികൾ, നാണയങ്ങൾ തുടങ്ങി ഒട്ടേറെ പുരാവസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പല ഭാഗങ്ങളിലായി കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. സന്ദർശകർക്ക് മനസ്സിലാക്കാൻ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള വിവരണ ബോർഡുകൾ സഹായകരമാണ്. കുഞ്ഞാലിമരക്കാർ സ്മാരക പരിസരത്തു നിന്നും പിന്നീട് കുഴിച്ചെടുത്ത വാളുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കോട്ടക്കൽ കോട്ടയുടെ മാതൃകകളും സജ്ജീകരിച്ചിരിക്കുന്നു. അടുത്തിടെ ടൂറിസം പുരാവസ്തു വകുപ്പുകൾ ഇടപെട്ട് കുഞ്ഞാലിമരക്കാർ മ്യൂസിയത്തിൽ നിന്നും 2 പീരങ്കികൾ തലശ്ശേരിയിലേക്ക് മാറ്റാൻ സർക്കാർ നീക്കമുണ്ടായിരുന്നു. ചരിത്ര മ്യൂസിയങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത തലശ്ശേരിയിൽ പീരങ്കികൾ കൊണ്ടുപോകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിന്നിരുന്നു. കുഞ്ഞാലിമരക്കാർ സ്മാരകത്തോട് സർക്കാർ കാട്ടുന്ന അവഗണനയുടെ ഭാഗമാണ് ഇതെന്ന വാദവും ഉയർന്നിരുന്നു. 2019 ഒക്ടോബർ മാസത്തിൽ പീരങ്കികൾ മാറ്റാനുള്ള സർക്കാർ വകുപ്പുകളുടെ ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടയുകയുണ്ടായി. പീരങ്കികൾ മാറ്റാനുള്ള സർക്കാർ നീക്കം ഹൈക്കോടതി അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. പ്രധാനമായും 4 കുഞ്ഞാലിമരക്കാർമാരാണ് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർക്കെതിരെ ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയത്. കുട്ടി അഹമ്മദ് അലി എന്ന കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ. അദ്ദേഹത്തിന്റെ മകനായ കുട്ടി പോക്കർ അലി മരക്കാറായിരുന്നു കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ. കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ പാത്തുമരക്കാർ. കുഞ്ഞാലിമരക്കാർ നാലാമൻ മുഹമ്മദ് അലി മരക്കാർ. കുഞ്ഞാലിമരക്കാർ വംശത്തിലെ വളരെയധികം കീർത്തി നേടിയ നാവികസേനാ നായകനാണ് പാത്തുമരക്കാർ എന്ന കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. അറബിക്കടലിന്റെ സിംഹം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വടകര ഇരിങ്ങലിനടുത്ത് കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് കോട്ട കെട്ടുവാനുള്ള അധികാരം സാമൂതിരി അദ്ദേഹത്തിനാണ് നൽകിയത്. കുഞ്ഞാലിമരക്കാരുടെ സ്മാരകത്തിനടുത്തായിട്ട് കോട്ടയ്ക്കൽ വലിയ ജുമാഅത്ത് പള്ളി സ്ഥിതി ചെയ്യുന്നു. കുഞ്ഞാലിമരക്കാർ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത വാളും സിംഹാസനത്തിന്റെ ഭാഗവുമെല്ലാം ഈ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1 നൂറ്റാണ്ട് മുഴുവൻ പോർച്ചുഗീസ് കൊടുങ്ക്രൂരതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ 4 കുഞ്ഞാലിമരക്കാരുടെ സംഭവകഥ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതു തന്നെയാണ്.